ഹലോ മിഡിൽ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ല അല്ലേ? അപ്പം നമ്മുടെ അച്ഛൻ്റെ അടുക്കളയിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൂര മീൻ കറിയാണ് കേട്ടോ. അപ്പം അത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മുടെ അച്ഛൻ്റെ അടുക്കളയിലേക്ക് പോകണം. അപ്പം നമുക്ക് എല്ലാവരും കൂടി എന്ത് ചെയ്യാം, നേരെ നമ്മുടെ അച്ഛൻ്റെ അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ ദാണ്ട നമ്മുടെ ചൂര ഇവിടെ റെഡിയാണ്. ഏകദേശം ഒരു 2 കിലോയോളം ഉള്ള ഒരു ചൂരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ചെറിയ ഉള്ളി എടുക്കാം. ആവശ്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വേണം കേട്ടോ ഈ ചൂരക്കറിക്ക്. പിന്നെ ഒരു 2 തുണ്ട് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അത് ഒരു 2 തുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇഞ്ചിയൊക്കെ നമ്മുടെ ഈ ഒരു ചൂര മീൻ കറിക്ക് കൂടുതലായിട്ട് വേണം. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു തക്കാളിയുടെ പകുതിയാണ്. അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, അത്യാവശ്യം എരിയുള്ള പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണത്തിൽ ഒതുക്കിയത്. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പച്ചക്കടുകില്ലേ, അത് ചതച്ചതാണ്. അത് നമ്മുടെ ഈ ഒരു ചൂരക്കറിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അതൊരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞുതുണ്ട് കായം കൂടി നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും വേണം. മല്ലിപ്പൊടി ഒരു 5 ടീസ്പൂണും മുളക് പൊടി ഒരു 6 ടീസ്പൂണുമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിൻ്റെ ഒരു കറക്റ്റ്, അതായത് 2 കിലോയുടെ ഒരു കറക്റ്റ് അളവാണ്. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിയൊക്കെ കുറച്ച് വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പിലയാണ്, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ദേ നമ്മുടെ ചൂരമീൻ ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കാര്യം മറന്നുപോയി. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടുപുളിയാണ്, അറിയാമല്ലോ നമ്മുടെ മീൻ പുളി. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഒരു 4-5 തുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് പുളി കുറവുള്ള പുളി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൺചട്ടി അടുപ്പിലേക്ക് വെക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായ സമയത്ത് നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കടുവിനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുവ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതാ വെളിച്ചെണ്ണ നന്നായിട്ട് പതഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ, അതായത് ചൂടായതിനു ശേഷമാണ് നമ്മൾ കടുവ് ഇട്ട് കൊടുക്കുന്നത്. കടുവ അങ്ങോട്ട് ഇടുമ്പോഴേ പൊട്ടണം, ആ രീതിയിലാണ് വെളിച്ചെണ്ണ റെഡിയായി വേണ്ടത്. കടുവ എല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കറിവേപ്പില ഒന്ന് മൂത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഇല്ലേ, അതെല്ലാം കൂടി ചതച്ചിട്ട് കൊടുക്കണം. അതിന് മുന്നേ നമ്മുടെ പച്ചമുളക് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളെ ചതച്ച ഉള്ളിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുണ്ട്, ഉള്ളിയുണ്ട്, നമ്മുടെ വെളുത്തുള്ളിയുണ്ട്. ഇത്രയും സംഗതികളാണ് നമ്മൾ ചതച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഏകദേശം അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് കായം എടുത്ത് വെച്ചിരുന്നില്ലേ, ആ കായം കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ കായം ചേർക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. 2 ദിവസം ഇരുന്നതിന് ശേഷം നമ്മൾ ഈ മീൻകറി കഴിക്കുകയെന്നുണ്ടെങ്കിലുള്ള ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ കായം കുഞ്ഞുതുണ്ട് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ആ കായം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ തക്കാളി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഏകദേശം ആ തക്കാളിയൊക്കെ ഒന്ന് വാടി വരണം. വാടി വന്നിട്ടാണ് നമ്മൾ പൊടി ചേർക്കുന്നത്. അപ്പോൾ തക്കാളി ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഒട്ടും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കംപ്ലീറ്റ് നമ്മളത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും സംഗതികൾ കൂടി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് യോജിച്ച് കൊടുക്കണം. ഉപ്പ് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ പുളി വെള്ളം വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ആ പുളി സോക്ക് ചെയ്യാനായിട്ട് വെച്ചില്ലേ, ആ വെള്ളമാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അത് വെച്ചിട്ട് ഒന്നുകൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു പുളിവെള്ളത്തിൽ കിടന്നതൊന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മളെന്ത് വേണം, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമല്ല, കുറച്ച് വെള്ളം വേണം ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ചേർത്ത് കൊടുത്തിട്ട് ആ അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനകത്ത് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, ആ കട്ട പിടിച്ച് കിടക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് ചെറിയൊരു തിള വരും. തിള വരുന്ന സമയത്താണ് നമ്മളതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഈ തിള വരുന്ന സമയത്ത് നമ്മളതിലേക്ക് നമ്മുടെ പുളി ചേർത്ത് കൊടുക്കുകയാണ്. പുളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ചെറുതായിട്ട് കീറിയാണ് ഇട്ട് കൊടുക്കുന്നത്, അത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇനി നമ്മൾ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കി വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. അതായത് മീൻ വേകാൻ ആവശ്യമുള്ള വെള്ളം നമ്മൾ ഇനിയാണ് ചേർക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ആ പുളിവെള്ളം, പുളി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചില്ലേ, അതിലേ കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം മീനുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതെന്ത് വേണം, നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ ഇപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും തിളച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചൂര മീൻ കഷ്ണങ്ങൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചട്ടിയുടെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് എന്ത് വേണം, ഒന്ന് ഇളക്കി കൊടുക്കണം. വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മീൻ കഷ്ണങ്ങളൊക്കെ നമ്മുടെ ആ ഒരു വെള്ളത്തിലേക്ക് മുങ്ങിയിരിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചൊന്ന് തിളവന്നതിന് ശേഷം നമ്മൾ ഒരു അടപ്പ് വെച്ച് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാൻ, തുറന്നു നോക്കിയപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കതിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കടുകില്ലേ, നമ്മൾ കടുക് ചതച്ച് വെച്ചിരുന്നല്ലോ, ആ കടുക് നമുക്ക് നമ്മുടെ ഈ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചൂരമീൻ കറിക്ക് ഈ ഒരു കടുക് ചതച്ച് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ കടുകും അതുപോലെ കായവും ചേർക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാറ് കുറുക്കിയെടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിലായാലും നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങി വെക്കാം. അപ്പം നമ്മുടെ ചൂരമീൻ കറി ഇവിടെ റെഡിയാണ്. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മീൻകറിയുടെ മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ചൂരമീൻ വാങ്ങിക്കുന്ന സമയത്തേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ ആയാലും നമ്മുടെ ഈ ഒരു ചൂരമീൻ കറി അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് എന്ത് വേണം, നമ്മുടെ അച്ഛൻ്റെ അടുക്കളയിലൂടെ വീണ്ടും 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 കാണാം. അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലേക്കം വരില്ലേ, അതിൽ ഓളം എന്നുള്ളത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.